സിദ്ദിഖിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നടൻ സൽമാൻഖാന്റെ വസതിക്ക് പോലീസ് സംരക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജെയ്സൺ മണിയങ്ങാട് കൂടുതൽ വിവരങ്ങൾ നൽകും. ജെയ്സൺ, പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മൂന്നാമത്തെ ആളെ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ, ക്വട്ടേഷൻ ആണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ആര് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിനല്ലേ ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. ഷിഹാസ്, ഏറ്റവും സുപ്രധാന വിവരം മൂന്നാമത്തെ ആളെ കണ്ടെത്തി എന്നുള്ളതാണ്. പോലീസ് ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഏതാണ്ട് ചോദ്യം ചെയ്യലിനു ശേഷം ഉച്ചയ്ക്ക് മുമ്പ് പ്രത്യേക വാർത്താ സമ്മേളനം നടത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൊലപാതക കാരണം എന്തെന്നതിനെക്കുറിച്ചാണ് കൃത്യമായി ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പ്രതികൾ നേരത്തെ ഇവിടെ എത്തിയിരുന്നെന്നും മുൻകൂറായി 50,000 രൂപ വീതം മൂന്ന് പേർക്കും ലഭിച്ചിരുന്നുവെന്നും ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ട രേഖകളെല്ലാം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. കുർളയിലെ 14,000 രൂപ റെന്റിൽ ഒരു വീടാണ് ഇവർക്ക് വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നത്. ആ വീട് ആരാണ് വാടകയ്ക്കെടുത്തത്, അതിന്റെ റെന്റ് മറ്റൊരാളാണ് പേ ചെയ്തിരുന്നത്, അത് ആരാണ് പേ ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ സംഭവമല്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതികൾ ഹരിയാന, ഉത്തർപ്രദേശ് സ്വദേശികളാണ്. രണ്ട് സംസ്ഥാന പോലീസിനോടും വീടുകളിൽ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്നും ലഭ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. വലിയൊരു ആസൂത്രണ നീക്കം ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ക്വട്ടേഷൻ ആണ് എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. എന്തിനുവേണ്ടി ക്വട്ടേഷൻ നടത്തി എന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്നലെ കൃത്യം നടക്കുമ്പോഴും അതിന്റെ പരിസരത്തായി മറ്റു ചില ആളുകൾ ഇവരെ സഹായിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്ന ഒരു നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരമാവധി ശേഖരിച്ച് അത്തരത്തിലുള്ള പരിശോധനകൾ അപ്പുറത്തേക്ക് ഈ ഒരു കൊലപാതകത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്ന കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ? ഷിയാസ്, അതെ, മൂന്ന് പേർ മാത്രമല്ല, മൂന്നിൽ കൂടുതലുണ്ടാകാം. അവിടെ പ്രദേശത്ത് തന്നെ മൂന്നിൽ കൂടുതൽ ആളുകൾ ആ സമയങ്ങളിൽ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മൂന്നാമത്തെ ആൾ, അതായത് കൊലപാതകം നടത്തി മൂന്നാമത്തെ ആൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് വിചിത്രമാണ്. സംഭവത്തിൽ നാട്ടുകാർ രണ്ടുപേരെ പിടികൂടുമ്പോൾ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ മറ്റേതോ ആളുകൾ അവിടെ സഹായത്തിനുണ്ട് എന്ന് പോലീസ് ഇതിനോടകം ഉറപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെ എന്നതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അത് കൃത്യം നടന്ന സ്ഥലത്തുള്ള സഹായിച്ചവരുടെ കാര്യം, മറ്റ് ആളുകൾ കൂടുതൽ പേരുണ്ട്, അതായത് പുറത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ആരൊക്കെയോ സഹായിച്ചു, ഒരു വലിയ ക്വട്ടേഷൻ സംഘമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അത് ആരൊക്കെയാണ്, അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഡൽഹി പോലീസിന്റെയും ഗുജറാത്ത് പോലീസിന്റെയും കൂടെ സഹായം തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതികൾക്ക് തോക്ക് ലഭിച്ചിട്ടുണ്ട്. തോക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. 9.9 mm പിസ്റ്റൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ലഭിക്കുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിന്റെ അതിർത്തിയിൽ ചില പരിശോധനകൾ നടത്തിയപ്പോൾ അവിടെ നിന്നും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലൂടെയാണോ ഈ തോക്ക് വന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. തോക്ക് രണ്ടു ദിവസം മുമ്പാണ് ഇവർക്ക് ലഭിച്ചത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദസറ ആഘോഷങ്ങളായിരുന്നു. ആഘോഷങ്ങൾക്കിടെ എല്ലായിടത്തും പടക്കങ്ങൾ പൊട്ടിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്ന സമയത്ത് ഇവർ തോക്ക് വെടിയുതിർത്ത പരിശീലനം നേടിയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതെവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഇതിനോടകം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഷിഹാസ്, ശരി. ജെയ്സൺ മണിയങ്ങാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ലോറൻസ് ബിഷ്ണോയി സംഘത്തിന് നേരെയാണ് ഇപ്പോൾ സംശയം നീളുന്നത്. അത് ഒരു സിദ്ദിഖിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽമാൻഖാനുള്ളൊരു ബന്ധം, സൽമാൻഖാനുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോൾ നിഗമനങ്ങളും അനുമാനങ്ങളുമായി അന്വേഷണം പുരോഗമിക്കുന്നത്.